നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തൊരു അസാമാന്യ മനുഷ്യനാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നല്ലേ സംഘപരിവാറുകാരും ബി ജെ പി കാരും ഒക്കെ അദ്ദേഹത്തെ ആരാധ്യ പുരുഷനായിട്ട് കാണുമ്പോൾ തന്നെ എതിരാളികളിൽ പലർക്കും അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല ഒരു അസാമാന്യ വ്യക്തിത്വം എന്ന് തോന്നാറുണ്ട് പലപ്പോഴും നമ്മുടെ ആഭ്യന്തരമായിട്ട് തന്നെ എടുത്താൽ അദ്ദേഹത്തിനെ വിമർശിച്ചിരുന്നവരൊക്കെ ഒന്നുകിൽ അദ്ദേഹത്തിനെതിരെ നിശബ്ദരാകുകയോ അല്ലെങ്കിൽ തിരിച്ചടികളിൽ പതറിപ്പോവുകയോ ചെയ്യുന്നത് നമ്മൾ കാലാകാലങ്ങളായിട്ട് കാണുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യമാവട്ടെ കെജ്രിവാളിൻ്റെ കാര്യമാവട്ടെ കെജ്രിവാളാണെങ്കിൽ കഴിഞ്ഞ മൂന്നോ നാലോ വർഷമായിട്ട് മോദിക്കെതിരെ കമാന്ന് ഒരക്ഷരം പോലും മിണ്ടാറില്ല ഇനി നമ്മുടെ കൊച്ചു കേരളത്തിലെ പിണറായി വിജയൻ്റെ കാര്യമെടുത്തോട്ടെ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലും ഒരിക്കൽ പോലും മോദി എന്ന വാക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല അദ്ദേഹം പറയില്ല ഇപ്പോഴും പറയില്ല അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടക്കകാലത്ത് ഒന്നോ രണ്ടോ വർഷം അദ്ദേഹം ഉപയോഗിച്ചിരുന്നു പിന്നീട് മോദി എന്ന വാക്ക് അല്ലെങ്കിൽ മോദിയെ വ്യക്തിപരമായിട്ട് വിമർശിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടേ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് വെക്കാം ലോക നേതാക്കളെ എടുക്കുക മറ്റു രാജ്യങ്ങളിലെ നേതാക്കളെ എടുക്കുക ഒട്ടുമിക്കവരും നരേന്ദ്രമോദിയുടെ ഉറ്റ സുഹൃത്തുക്കളാണ് അത് പാലസ്തീനാവട്ടെ ഇസ്രയേൽ ആവട്ടെ അമേരിക്ക ആവട്ടെ റഷ്യ ആവട്ടെ ചൈനയാവട്ടെ ഏത് രാജ്യമെടുത്താലും അദ്ദേഹം പരിചയപ്പെടുന്ന ഏതു രാജ്യമെടുത്താലും അതിൽ ഒട്ടുമിക്കവരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് എന്നാൽ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെയും നയത്തിനെയും വിമർശിച്ചവരുടെ അവസ്ഥ എന്താണൂടെ എന്താണ് എന്നും കൂടെ അറിയണ്ടേ അപ്പോഴാണ് അത്ഭുതം തോന്നുക മലേഷ്യ എന്നൊരു രാജ്യമുണ്ട് കൊച്ചു രാജ്യം അവിടെ നേരത്തെ പ്രധാനമന്ത്രിയായിരുന്ന മഹാദിർ മുഹമ്മദ് എന്ന വ്യക്തി കാഴ്ചയിൽ നമ്മുടെ പിണറായി വിജയനെ വിജയനെപ്പോലിരിക്കും കോട്ട് സൂട്ട് വിട്ടാൽ എങ്ങനെ പിണറായി വിജയൻ എങ്ങനെ ഇരിക്കുമോ കുറച്ചുകൂടെ പിണറായി വിജയൻ കോട്ട് സൂട്ട് ഇടുന്ന കാര്യത്തെപ്പറ്റി പറയാതിരിക്കുക വേദം പക്ഷേ അദ്ദേഹം കുറച്ച് വൃത്തിയായിട്ട് കോട്ട് സൂട്ട് ഇട്ടാൽ എങ്ങനെ ഇരിക്കുമോ പിണറായി വിജയൻ ഇരിക്കുന്ന പോലെ ഇരിക്കും ഈ മഹാദിർ മുഹമ്മദ് എന്ന വ്യക്തി ആ വ്യക്തി ഒരിക്കൽ നമ്മുടെ ആഭ്യന്തര കാര്യമായിട്ടുള്ള കാശ്മീരിൽ തലയിട്ടു കാശ്മീരിൻ്റെ കാര്യത്തെപ്പറ്റി കുറച്ച് അഭിപ്രായ പ്രകടനങ്ങൾ പ്രസ്താവനയൊക്കെ നടത്തിക്കൊണ്ടായി അത് പാകിസ്ഥാന് അനുകൂലമായിട്ടാണ് തുടർന്ന് നമ്മുടെ രാജ്യം ഒരുപാട് പാമോയിൽ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നു പ്രധാനപ്പെട്ട ഒരു പാമോയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യം ഇന്ത്യ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന രാജ്യം മലേഷ്യ ആയിരുന്നു നമ്മുടെ സർക്കാർ അതങ്ങ് വെട്ടിക്കുറച്ചു വെട്ടിക്കുറച്ചപ്പോൾ അവർക്ക് ആഭ്യന്തരമായിട്ട് വലിയ തിരിച്ചടി ഉണ്ടായി തിരിച്ചടി ഉണ്ടായി സഹി കെട്ട് ഒടുവിൽ ഈ മഹാദർ മുഹമ്മദ് എന്ന വ്യക്തി പ്രധാനമന്ത്രി അപ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഇന്ത്യയോട് ക്ഷമാപണം നടത്തി ഞങ്ങളൊരു ചെറിയ രാജ്യമാണ് ഇന്ത്യ പോലെയുള്ള ഒരു ബൃഹത് ഒരു മഹത്തായ രാജ്യം ഞങ്ങളോട് പ്രതികാര മനോഭാവത്തോടെ പെരുമാറരുത് പറഞ്ഞു പോയതിൽ ഖേദിക്കുന്നു എന്ന തരത്തിൽ പിന്നീട് തുടർന്ന് അവിടെ നടന്ന ചില ആഭ്യന്തര കാര്യങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് ആ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് മാറേണ്ടി വന്നു ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രിയാണ് അവിടെ മലേഷ്യയുടെ കാര്യമാണ് പറയുന്നത് ഇനി ഇവിടെ കാർഷിക നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച സമയത്ത് പഞ്ചാബിനെ ബേസ് ചെയ്തുകൊണ്ട് ചില പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഇവിടെ അരങ്ങേറുകയുണ്ടായി കർഷകർ എന്ന പേരിൽ അതിൽ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ കാലിസ്ഥാൻ വിഘടനവാദികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള വലിയ തോതിലുള്ള ഫണ്ട് വന്നത് കാനഡ വഴിയാണെന്ന് ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കാനഡ വഴി വരികയും ഒപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ എന്ന അവിടുത്തെ കാനഡിയൻ പ്രധാനമന്ത്രി ഇതിന് നിശബ്ദത പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്ത കാര്യം നമ്മൾ വാർത്തയിലൂടെയൊക്കെ കണ്ടതാണ് അദ്ദേഹം ഈ ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യയിൽ വന്നപ്പോൾ പോലും നമ്മുടെ പ്രധാനമന്ത്രി ആ രാജ്യത്തിൻ്റെ ഭരണത്തലവനെ സ്വീകരിക്കാൻ എയർപോർട്ടിലോ മറ്റോ ഒന്നും പോവുകയോ ഉണ്ടായില്ല മറ്റുദ്യോഗസ്ഥരാണ് അദ്ദേഹത്തെ കാണുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്തത് ജസ്റ്റിൻ ട്രൂഡോ ഇവിടെ വന്നിട്ട് രാഷ്ട്രപതി ഭവനിൽ പോയി അവിടെ നിന്ന് വിരുന്ന് ഉണ്ണു ഉണ്ണുകയൊക്കെ ചെയ്തു പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി കാണുകയൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ഇതാ ജസ്റ്റിൻ ട്രൂഡോ ആകെ പ്രതിസന്ധിയിലാണ് ഈ ജസ്റ്റിൻ ട്രൂഡോ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്ക് ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ നമ്മുടെ പിന്നിൽ നിന്ന് കുത്തിയ വ്യക്തിയാണ് ഈ കനേഡിയൻ പ്രധാനമന്ത്രി അദ്ദേഹം ഇപ്പോൾ പ്രാണപയത്താൽ ജീവപയത്താൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണമെന്നല്ലേ അവിടെ വലിയ രീതിയിൽ പ്രക്ഷോഭം നടക്കുന്നു അവിടുത്തെ കോവിഡ് വാക്സിൻ്റെ നയത്തിനെതിരെ അവിടെ വലിയ രീതിയിൽ വ്യാപകമായ രീതിയിൽ പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കോവിഡ് എടുത്തേ പറ്റൂ എന്ന സർക്കാരിൻ്റെ നയത്തിനെതിരെയാണ് ഒരു കൂട്ടം ജനങ്ങൾ പ്രക്ഷോഭം അതല്ലെങ്കിൽ പ്രതിഷേധമായിട്ട് അരങ്ങേറി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി വളയുന്ന അവസ്ഥ വരെ എത്തി സ്വാഭാവികമായിട്ടും ചിന്തിക്കുക ഈ വാക്സിൻ എടുക്കുന്നതിനെതിരെ ലോകത്ത് തന്നെ ഏത് കൂട്ടരാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഈ കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ഔദ്യോഗിക വസതിയിൽ പോലും സുരക്ഷിതത്വം അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ സേനയും അംഗരക്ഷകരും ഒക്കെ അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു അവസ്ഥയെന്ന് ഓർത്ത് വയ്ക്കുക ലോക നേതാക്കളിൽ ഈ രണ്ടു പേരാണ് ഇന്ത്യക്കെതിരെയും മോദിക്കെതിരെയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തത് അവർക്ക് രണ്ടും കാലം കൊടുത്ത ഒരു തിരിച്ചടി പോലെയാണ് ഈ സംഭവം ശരിക്കും അതുതന്നെയായിരിക്കാം മോദിയായിട്ടൊന്നും ചെയ്തിട്ടില്ല മോദിയായിട്ടൊന്നും ചെയ്തിട്ടില്ല അവർക്ക് രണ്ടും കാലം കൊടുത്ത ഒരു തിരിച്ചടി പോലെയാണെന്ന് ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു അസാധ്യ മനുഷ്യനാണ് ഒരു അസാധ്യ വ്യക്തിയാണ് മോദിയെന്നത് വെബ് ഡെസ്ക് തത്വമായി കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ